ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, ടി ബി റോഡ്, വണ്ടൂർ. അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയായ ടീം സഫാരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിലമ്പൂർ ഷൊർണൂർ തീവണ്ടി യാത്ര അവിസ്മരണീയമായി. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഭിന്നശേഷിക്കാർ തന്നെ കോർഡിനേറ്റ് ചെയ്ത യാത്രയിൽ 70 പേരാണ് പങ്കാളികളായത്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ കൂടി പങ്കെടുപ്പിച്ച് യാത്രകൾ സംഘടിപ്പിക്കുന്ന ടീം സഫാരിയുടെ 27 ഇവന്റ് ആയിരുന്നു ഇത്. നിങ്ങൾ തീവണ്ടിയിൽ കയറിയിട്ടുണ്ടോ? തീവണ്ടിയുടെ മടിയിലിരുന്ന് പ്രകൃതിയുടെ മാറിമറിയുന്ന കാഴ്ചകളെ കണ്ടിട്ടുണ്ടോ? അതെ എന്നാവും നിങ്ങളിൽ ഭൂരിഭാഗം പേരുടെയും ഉത്തരം. എന്നാൽ ജീവിതത്തിൽ ഒരു ബസ്സിൽ പോലും കയറാത്ത, തീവണ്ടി ഉൾപ്പെടെ പലതും അടുത്തുനിന്ന് പോലും കാണാത്ത അനേകായിരം പേർ നമുക്ക് ചുറ്റുമുണ്ട്. തീവണ്ടി യാത്രയെന്നത് വിദൂര സ്വപ്നമായി കാണുന്ന, പകൽ വെളിച്ചത്തിന്റെ മനോഹാരിതയിൽ നിന്നുമകന്ന് വിധിവിളക്കുകളാൽ തളർന്ന ശരീരത്തിൽ മരവിച്ച മനസ്സുമായി കഴിയുന്ന ഒത്തിരി പേരുണ്ട് സമൂഹത്തിൽ. അത്തരത്തിലുള്ള ഒരു ഡസൻ പേരാണ് ടീം സഫാരിയുടെ 27 ഇവന്റിൽ അസാധ്യമെന്ന് കരുതിയ തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ഒരുപാട് നന്ദിയുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ ട്രെയിൻ കണ്ടതും കയറിയതൊക്കെ വിട്ടുന്ന് കാണല്ലാതെ അടുത്തുനിന്ന് കണ്ടിട്ടു കയറിയിട്ടൊന്നുമില്ല. ഒരു പോരായ്മ എത്തിയില്ല. വളണ്ടിയർമാരൊക്കെ ഉഷാറാണ്, ഞങ്ങളെ നല്ല ഉഷാറായിട്ട് നോക്കി. കുറേ കഷ്ടപ്പെട്ടാൽ കയറ്റി ഇറക്കിയൊക്കെ ചെയ്ത് ഒരുപാട് നന്ദിയുണ്ട്. സഫാരി വീട്ടുകാർ ചിലപ്പോൾ കയറിയിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ലാത്തൊരനുഭവമാണ്. രാവിലെ 9:10 നിലമ്പൂർ ഷൊർണൂർ തീവണ്ടിയിൽ കയറുവാനായി രാവിലെ 8:00 തന്നെ ഇവർ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. തുടർന്ന് ഷൊർണൂരിലേക്കും തിരികെ 11:30 നിലമ്പൂരിലേക്കുമുള്ള തീവണ്ടിയിലും ഇവർ യാത്ര ചെയ്തു. ഒരു മണിയോടെ നിലമ്പൂരിൽ തിരിച്ചെത്തിയ സംഘത്തെ സ്വീകരിക്കാൻ പ്രശസ്ത നടി നിലമ്പൂർ ആയിഷ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ഇവരുടെ ആവേശം ഇരട്ടിയാക്കി. ആദ്യമായി തീവണ്ടിയിൽ യാത്ര ചെയ്തവരും തീവണ്ടി തന്നെ ആദ്യമായി കണ്ടവരും സന്തോഷം പങ്കുവച്ചു. കയ്യൂര് ബസ്സിൽ കുറച്ച് യാത്ര ചെയ്തിന്. ഇപ്പൊ കയ്യൂർ ഇപ്പൊ ഓട്ടോറിക്ഷ അങ്ങനെ പരിചയമുള്ളവര് അവരെന്നെ എടുത്ത് കയറ്റി ഉറക്കം ചെയ്യും. എന്നാലും എനിക്ക് മനസ്സൊക്കെ ഇതാണ്. അപ്പൊ എന്റെ ഉമ്മയും ഞാനും ഉള്ളു. അമ്മ പറയും നമ്മൾ രണ്ടാളും ഒരു ദിവസം വരും. അവരങ്ങനെ നമ്മളെ ബന്ധുക്കളും അയൽവാസികളും നിമിഷം കൊണ്ട് പോണവരുണ്ട്. നമ്മളെ അങ്ങനെ പോയാലും മതി, ആരെയും കഷ്ടപ്പെടുത്താൻ ഏത് പറയണ്ടേ. അപ്പൊ അമ്മ ഇവിടെയാണ് പറഞ്ഞപ്പം എന്താ പറഞ്ഞ അവരെന്നെ നോക്കും, ഒന്നും ഉണ്ടാവില്ല, പോയൊക്കെ തിരിച്ചു വരും നോക്കി പറഞ്ഞാണ്ടേ. എന്റെ കൂടെ കേറാൻ അവസരം കിട്ടി. സഫാരി ട്രിപ്പിൽ പരിചയപ്പെടുത്തിയെന്ന സബിനയാണ്. ഫസ്റ്റായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ഒരുപാട് സന്തോഷം, ഭയങ്കര അത്ഭുതമായി. എൻ്റെ 2 ഇവൻ്റാണ് സഫാരിയുടെ കൂടെ. ഷബ്നേനെ പരിചയപ്പെട്ടുകൊണ്ട് കുറേ സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. ട്രെയിൻ യാത്ര നല്ല രസമായിട്ടുണ്ടായിരുന്നു, നല്ല സന്തോഷമായി. ടി വിയിൽ മാത്രം കണ്ടുപരിചിതയായ നിലമ്പൂർ ആയിഷയെ നേരിൽ കണ്ടതിൻ്റെ സന്തോഷവും ഇവർ മറച്ചു വെച്ചില്ല. ആയിഷ തന്നെ പത്രങ്ങളിലൊക്കെ കണ്ടതാണ്. നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. ഇപ്പോൾ ഇവിടുന്ന് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായി, നേരെ കാണാൻ പറ്റി. പിന്നെ ആയിഷ തന്നെ കണ്ടു ടി വിയിൽ ഇതിലൊക്കെ, ഇപ്പം നേരിട്ട് കാണാനും. പൂക്കോട്ടുംപാടം കതിർ പരിസ്ഥിതി പാർക്കിൽ ഒത്തുകൂടി ഉച്ചഭക്ഷണത്തിന് ശേഷം ടി കെ കോളനി സന്ദർശിച്ച് രാത്രിയോടെയാണ് ഇവർ മടങ്ങിയത്. ടീം സഫാരിയുടെ പിന്തുണയോടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് എഴുത്തുകാരിയായ ഷബ്ന പൊന്നാട് യാത്ര ആസൂത്രണം ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും. ടീം സഫാരി എന്നത് ഭിന്നശേഷിക്കാരുമായിട്ട് യാത്രകളുടെ ഒരു അനുഭൂതി അവരിലേക്കും എത്തുക എന്ന മെയിൻ ലക്ഷ്യമാണ് അതിനുള്ളത്. അപ്പോൾ ഞങ്ങൾ 2 ടീം സഫാരിക്ക് തുടക്കം കുറിച്ചിട്ട് ഓരോ മാസവും ഓരോ ഇവൻറ്റ് നടത്താറുണ്ട്. വീൽചെയറിലുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്കാണ് ടീം സഫാരി ഞങ്ങളെപ്പോലുള്ളവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കാടുകൾ കാണിക്കാനും മലകൾ കാണിക്കാനും വെള്ളച്ചാട്ടം കാണിക്കാനൊക്കെ ടീം സഫാരിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് ഞാനടക്കമുള്ള എൻ്റെ കൂട്ടുകാരികൾ ട്രെയിൻ യാത്ര ആസ്വദിച്ചിട്ടില്ല.
അപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് അവർക്കൊക്കെ ട്രെയിനിൽ പോകണം എന്ന ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ടീം സഫാരിയോട് പറഞ്ഞു അവരെന്നെ പിടിച്ച് കോർഡിനേറ്ററാക്കി സഹായത്തിന് മുന്നിലെത്താം. മറ്റ് അഡ്മിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും സഹായം കൊണ്ട് ഇങ്ങനൊരു ഇവൻ്റ് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചു. ശബ്നയെ കൂടാതെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ബിന്ദു ഒളവത്തൂർ, റസിയ പള്ളിപ്പുറായ സാജിദ അടൂർപറമ്പ്, ഖദീജ മുണ്ടക്കുളം, ഖദീജ കക്കോവ്, സുബൈദ വാവൂർ, സുഹ്റാബി അരീക്കോട്, സഫൂറ അരീക്കോട്, ആയിഷ അരീക്കോട്, നൌഷാദ് അലി പാണ്ടിക്കാട്, നൌഷാദ് അരീക്കോട്, നഫീസക്കുട്ടി എന്നിവരാണ് യാത്രയിലുണ്ടായിരുന്നത്. ഇവർക്കെല്ലാവിധ പിന്തുണയും സഹായവുമായി ടീം സഫാരിയുടെ 50-ലധികം വരുന്ന അംഗങ്ങളും പൂർണ്ണസമയം യാത്രയിൽ പങ്കാളികളായി. ജീവിതത്തിന്റെ പുറം കാഴ്ചകളിൽ നിന്നും സന്തോഷങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് വീടിന്റെ അകത്തളങ്ങളിൽ മരവിച്ച മനസ്സും ശരീരവുമായി ലോകം ഒതുക്കേണ്ടി വന്ന നിരവധിയാളുകൾ നമുക്കിടയിലുള്ളപ്പോൾ ഇവർക്ക് വേണ്ടി എന്തു ചെയ്യാമെന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ചിന്തയാണ് 2016 ടീം സഫാരിയുടെ പിറവിക്കിടയാക്കിയത്. ഓരോ മാസങ്ങളിലും ഓരോ യാത്രകളെങ്കിലും നടത്തുകയും ശാരീരിക വെല്ലുവിളികൾ അനുഭവിക്കുന്നവരെ കൂടി യാത്രകളിൽ ഉൾപ്പെടുത്തുകയുമാണ് സഫാരിയുടെ പ്രവർത്തനം. അരിപ്പാറ വെള്ളച്ചാട്ടം സന്ദർശനവും വയനാട് സുഗന്ധിഗിരി കാടുകയറൽ കോഴിപ്പാറ വെള്ളച്ചാട്ട സന്ദർശനം, കക്കാടംപൊയിൽ ചെമ്പോത്തിമല ട്രക്കിംഗ്, വെള്ളിയാങ്കല്ല് വാഗമൺ യാത്ര തുടങ്ങി നിരവധി സ്ഥലങ്ങളിലേക്ക് ടീം സഫാരി ഇതിനകം തന്നെ യാത്രകൾ നടത്തി. 18,000-ലധികം അംഗങ്ങളാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ടീം സഫാരിക്കുള്ളത്. ഓരോ യാത്രകൾക്കും എത്തുന്നവർ ചെറിയ സംഖ്യ തുല്യമായി വീതിച്ചാണ് യാത്രാ ചെലവിനും ഭക്ഷണത്തിനുമുള്ള പണം കണ്ടെത്തുന്നത്. നിലമ്പൂർ യാത്രക്ക് ഷബനയെ കൂടാതെ ടീം സഫാരി അഡ്മിൻമാരായ മുനീബ് ചെവിടിക്കുന്നൻ, നാസർ കൊണ്ടോട്ടി എന്നിവരും, പി സി ഷീജ, ഷിഹാബ് എന്നിവരും നേതൃത്വം നൽകി. മറ്റൊരു യാത്രയിൽ വീണ്ടും ഒരുമിച്ച് കൂടാമെന്ന മോഹവുമായാണ് ഓരോരുത്തരും യാത്ര പറഞ്ഞത്. സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.